ഓക്കെ, കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഉള്ളത്, ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്, യൂണിറ്റ് 3 കെമിസ്ട്രി പ്ലസ് 2. ഇതിൽ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത് സൊല്യൂഷൻസിലുള്ള ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ എനർജി എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻ്റെ ഉദാഹരണമാണ് ഗാൽവനിക് സെല്ല് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെല്ലുകൾ, ഇതൊരു സെല്ലുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് കണ്ടക്ടിവിറ്റി അറിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഇതിലുള്ള കറണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ബേസിക് ആയിട്ട് ആദ്യം അറിയേണ്ടത് അതിൻ്റെ കണ്ടക്ടിവിറ്റിനേക്കാളും മുമ്പ് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അത് നമുക്ക് ഒരു വീറ്റ്സ് ഓൺ ബ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയും. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് വീറ്റ്സ് ഓൺ ബ്രിഡ്ജ്. അപ്പോൾ അതിൽ നാല് റെസിസ്റ്റൻസ് വെച്ചിട്ട് അതിലൊരു എന്താ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്തിനൊക്കെ പ്രൊപ്പോർഷനാണ്? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഇറ്റ്സ് ലെങ്ത്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിനോട് പ്രൊപ്പോർഷനാണ്. ലെങ്ത് കൂടുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയും. ഇത് നമുക്കൊരു പൈപ്പിൻ്റെ ഉദാഹരണം എടുക്കാം. അതിലൂടെ നമ്മളിപ്പോൾ അത് പൈപ്പിനുള്ളിലൂടെ പോകുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എല്ല് കൂടുമ്പോൾ നമുക്ക് അതിലൂടെ പോകാൻ പ്രയാസമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ കൂടുമ്പോൾ പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ പോകാൻ എളുപ്പമാണ് ഉണ്ടാവുക, നേരെ തിരിച്ചാണ്. അതായത് ലെങ്ത്ത് കൂടുമ്പോൾ നമ്മുടെ അതിലൂടെ പോകാനുള്ള കഷ്ടപ്പാട് കൂടും, ഏരിയ കൂടുമ്പോൾ കഷ്ടപ്പാട് കുറയും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസിലും. അതിൻ്റെ ലെങ്ത്തിന് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ലെങ്ത്തിനോട് പ്രൊപ്പോർഷനാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇവിടെ അത് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ അതാണ്, അതായത് എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഇപ്പോൾ കോപ്പറിലൂടെ നമുക്ക് എളുപ്പം വൈദ്യുതി കടന്നു പോകും, പക്ഷേ ഒരു വൂളോ കോട്ടനോ ഇതിലൂടെ ഒന്നും ഇലക്ട്രിസിറ്റി തീരെ കടന്നു പോകില്ല. അല്ല, എയർ ഒരു ഗുഡ് ഇൻസുലേറ്ററാണ്. അപ്പോൾ എത്രമാത്രം ഇലക്ട്രിസിറ്റീനെ തടഞ്ഞു വയ്ക്കുന്നു, അതായത് കടത്തിവിടാതിരിക്കുന്നു, അതിനുള്ള അളവാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഒരു ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടും, കാരണം ഇതിലൂടെ ഇലക്ട്രോൺസിനെ കടക്കാൻ കഷ്ടപ്പെടായിരിക്കും, നമ്മൾ ഉദാഹരണം പറഞ്ഞ പോലെ. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ അതിലൂടെ ഇലക്ട്രോൺസിന് കടക്കാൻ എളുപ്പമാവും, അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നേരെ കുറയും. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിനെ നമ്മൾ എല്ല് കൊടുത്തു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് എ കൊടുക്കാം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ആറ് കൊടുക്കുകയാണെങ്കിൽ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് മാറ്റിയിട്ട് സി ഇക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് റോ അഥവാ റെസിസ്റ്റിവിറ്റി, അത് ഗ്രീക്ക് ലിറ്ററാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്ററാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയാണ് ഈ റോ, അതിൻ്റെ യൂണിറ്റ് ഓം മീറ്ററാണ്. നമുക്കിതിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ ഈ ഓം മീറ്റർ എന്നല്ലാതെ വേറെ രീതിയിലും നമ്മുടെ റെസിസ്റ്റൻസിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതാണ് ഓം സെൻറ്റിമീറ്റർ. ഒരു ഓം മീറ്റർ എന്ന് പറയുന്നത് ആ മീറ്ററിനെ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആയിട്ട് എഴുതാം. ഒരു മീറ്റർ എന്ന് പറയുന്നത് ഒരു ഓം ഇൻറ്റു 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 100 ഓം സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇടയിലുള്ള ഇക്വേഷൻ വേണ്ട നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. വൺ ഓം മീറ്റർ എന്ന് പറയുന്നത് 100 ഓം സെൻറ്റിമീറ്ററാണ്, അല്ലെങ്കിൽ 1 ഓം സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.01 ഓം മീറ്ററാണ്. നേരത്തെ തിരിച്ച് പറയാം. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാണ്. കണ്ടക്ടൻസ്, കണ്ടക്ടൻസ് ജി എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ ജി നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ജി ഇസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ കണ്ടക്ടൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് 1/R. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, അതായത് റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഓർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകാനായിട്ട് തോന്നും. അപ്പോൾ ജി ഇസ് ഈക്വൽ ടു എ ബൈ റോ ബൈ എൽ, അതായത് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി കണ്ടക്ടർ ബൈ റെസിസ്റ്റിവിറ്റി ബൈ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ.
ഇവിടെ വൺ ബൈ റോവിനെ നമ്മൾ ഒരു ടേമായിട്ട് എഴുതാണ്, അതാണ് കാപ്പ, ഒരു ഗ്രീക്ക് ലെറ്ററിൽ കാപ്പ. അപ്പോൾ വൺ ബൈ റോവിനെ നമുക്ക് കാപ്പ എന്ന് എഴുതാം. ഈ കാപ്പനെയാണ്, കാപ്പനെ നമ്മൾ കണ്ടക്റ്റിവിറ്റി എന്ന് വിളിക്കുന്നു. ഈ റോവിനെ റെസിസ്റ്റിവിറ്റി എന്ന് വിളിച്ചു, പോലെ കാപ്പനെ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. വൺ ബൈ റെസിസ്റ്റിവിറ്റിയാണ് കണ്ടക്ടൻസ്, അതുപോലെ വൺ ബൈ റോ ആണ് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ് ആണെങ്കിൽ, എസ് ഐ യൂണിറ്റ് സീമെൻസ് ആണ്, അങ്ങനെയെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമൻ പെർ മീറ്ററാണ്. കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും രണ്ടും സെയിം അല്ല. കാരണം കണ്ടക്ടിവിറ്റി ആ നേച്ചർ, ആ മെറ്റീരിയൽ, അതിൻ്റെ നേച്ചറും അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അതിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആ കണ്ടക്ടറിൻ്റെ സ്ട്രക്ചറിനെ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇനി കണ്ടക്ടിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കുന്നതാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അതായത് ടെക്സ്റ്റിലുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ പല സബ്സ്റ്റൻസസിനും പല കണ്ടക്ടിവിറ്റിയാണ്. അതായത് ഈ ടേബിളിൽ സോഡിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി അല്ല കോപ്പറിൻ്റെ. ഈ ഇവിടെ മിക്കവാറും നോക്കുകയാണെങ്കിൽ മെറ്റൽസിനെല്ലാം കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലാസ്, ടെഫ്ലോൺ, അതിനൊക്കെ വളരെ സ്മോൾ കണ്ടക്ടിവിറ്റി ഉള്ളൂ. ഇൻഡു 10^-6 -16 അപ്പോൾ നമുക്കെന്ന് മനസ്സിലാക്കാം, നേച്ചർ ഓ നേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു കണ്ടക്ടിവിറ്റി, ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. പിന്നെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ ടെമ്പറേച്ചറിന്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും അത് നമുക്ക് നോക്കാം. അത് പല തരത്തിലും പലതാണ്. അതായത് ഒരു പലതരത്തിലുള്ള കണ്ടക്ടേഴ്സ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സ്, അയോണിക് കണ്ടക്ടേഴ്സ്, അതിനൊക്കെ പല രീതിയിലാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രഷർ, പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു കണ്ടക്ടിവിറ്റി. ഇതാ ടേബിൾ ഒന്ന് നോക്കാം, വേറെ പോസ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കണ്ടക്ടിവിറ്റിയാണ്. ഇനി കണ്ടക്ടൻസ്, അത് ആ അതിൻ്റെ നേച്ചറിനെയും സ്ട്രക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അതിൻ്റെ ഡൈമെൻഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊന്നും ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിലില്ല. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം, അതായത് മെറ്റലിൻ്റെ സ്ട്രക്ചറും കൂടി അതിനെ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. എന്താണ് കണ്ടക്ടൻസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിനെ കടത്തി വരാനുള്ള കഴിവ്. അതായത് ഒരു മെറ്റലിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രോൺസ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ, അല്ല ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യുന്ന, അതാണ് ശരിക്കും കറണ്ട് ഫ്ലോ. അപ്പോൾ എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യും എന്നുള്ളത് അതിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് കൂടും. പിന്നെ ടെമ്പറേച്ചർ, നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് കുറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? കാരണം നമ്മൾ ശരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ മോഷൻ, ഇലക്ട്രോൺസിൻ്റെ മാത്രമല്ല പാർട്ടിക്കിൾസിൻ്റെ മോഷനാണ് ടെമ്പറേച്ചർ. അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവാണ്, പാർട്ടിക്കിൾസിൻ്റെ മോഷൻ്റെ അളവ്. അപ്പോൾ കണ്ടക്ടൻസ് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഒരു മോഷൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെ, എന്തുകൊണ്ടാണ് കണ്ടക്ടൻസ് നേരെ കുറയുന്നത്, നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ ഇതുപോലെ ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കാം, ഇതൊരു കണ്ടക്ടറിൻ്റെ ആക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിളിന് ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസ് കൂടും. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിൻ്റെ റാൻഡം മോഷൻ കൂടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലും ഈ ഇലക്ട്രിക് ഫീൽഡിനെ പോകാൻ വേണ്ടിയിട്ട് ഇത് അനുവദിക്കുന്നില്ല. കാരണം വഴി വെച്ചിട്ട് ഏതെങ്കിലും ഇലക്ട്രോൺ തട്ടും, സാധാരണ രീതിയിൽ പോവുകയാണെങ്കിലും വഴി വെച്ച് ഏതെങ്കിലും ഇലക്ട്രോൺ തട്ടും. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് അങ്ങനത്തെ കൊളീഷൻസ് കൂടും. അപ്പോൾ അതിന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണ്ടക്ടൻസ് കുറയും. അതാണ് കണ്ടക്ടൻസ് കുറയുന്നത്. പിന്നെ അയോണിക് കണ്ടക്ടൻസ്, നമ്മൾ നേരത്തെ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് പറഞ്ഞു, അത് സാധാരണ മെറ്റൽസിൽ ഉണ്ടാകുന്ന കണ്ടക്ടൻസാണ് മെറ്റാലിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയോണിക് കണ്ടക്ടൻസിനെ പറ്റിയാണ്. അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ബൈ അയോൺസ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻസ് ഈസ് കോൾഡ് ഇലക്ട്രോലൈറ്റിക് ഓർ അയോണിക് കണ്ടക്ടൻസ്.
അതായത് ഒരു അയോണിൽ നമ്മൾ ഒരു സൊല്യൂഷനിൽ നമ്മൾ അയോൺസ് ഒക്കെ ചേർക്കുമ്പോൾ ആ അയോൺസിൻ്റെ മോഷൻ കാരണം അയോൺസ് നേരത്തെ ഇലക്ട്രോൺസാണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ അയോൺസ് ഇലക്ട്രിക് യൂണിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സൊല്യൂഷൻ്റെ ഒരു ഒരു കണ്ടക്റ്റൻസ് ഉണ്ടാവുകയാണ്. ആ കണ്ടക്റ്റൻസിൻ്റെ നമ്മൾ അയോണിക് കണ്ടക്റ്റൻസ് വിളിക്കുക. അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ദി നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആഡഡ്. പലതരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അയോൺസിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചില അയോൺസ് കൂടുതലായിട്ട് ചാർജ് ഉള്ളതായിരിക്കും, ചില അയോൺസ് ചാർജ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കണ്ടക്റ്റിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ചില മാസ് അങ്ങനെ കുറേ കാര്യങ്ങളോട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് തന്നെ നാച്ചുറൽ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. പിന്നെ സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിയർ സോൾവേഷൻ. ചില അയോൺസ് ചില ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അയോൺസിൻ്റെ സൈസ് അല്ല മറ്റ് ചില ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അയോണിൻ്റെ സൈസ്. അപ്പോൾ സൈസ് കൂടുമ്പോൾ അതിൻ്റെ കണ്ടക്റ്റൻസിന് അയോണിക് ആയിട്ടുള്ള കണ്ടക്റ്റൻസിന് മാറ്റം വരും. പിന്നെ നേച്ചർ ഓഫ് ദി സോൾവെൻ്റ് ഇൻ ഇസ് വിസ്കോസിറ്റി. ഇനി ഈ അയോൺസ് ഒക്കെ സഞ്ചരിക്കുന്ന സോൾവെൻറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അയോണിക് കണ്ടക്റ്റൻസ് മാറാം. ഇപ്പോൾ വിസ്കോസിറ്റി കൂടുതലുള്ള സോൾവെൻ്റ് ആണെങ്കിൽ അതിലൂടെ അയോൺസിൻ്റെ മോഷൻ സുഗമമാവുകയില്ല. അപ്പോൾ ഒരു അതിനൊരു ഒരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടക്റ്റൻസ് പൊതുവേ കുറയും. വിസ്കോസിറ്റി കൂടുമ്പോൾ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി കൂടുമ്പോൾ അയോണിക് കണ്ടക്റ്റൻസ് കുറയും. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും അയോണിക് കണ്ടക്റ്റൻസ്. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് ഇലക്ട്രോലൈറ്റാണോ എടുക്കുക, അതിൻ്റെ കോൺസെൻട്രേറ്റ് ആണോ ഡൈലൂട്ടഡ് ആണോ, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടും അയോണിക് കണ്ടക്റ്റൻസിന് ചേഞ്ച് വരും. പിന്നെ ടെമ്പറേച്ചർ, നേരത്തെ കേസിൽ പോലെയല്ല, ഇവിടെ അയോൺസിന് അയോൺസാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ ആ മോഷൻ, അതായത് അത് തമ്മിൽ അയോൺസ് തമ്മിൽ ഡിസ്പേഴ്സ് ചെയ്യാനുമുള്ള സാധ്യത കൂടും. ഇപ്പോൾ കൂടുതൽ അയോൺസ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ കൂടുതൽ എന്താ പറയുക ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും, അപ്പോൾ കണ്ടക്റ്റൻസ് കൂടും.